അസ്സാം വലൈക്കും വരഹമുല്ല ബിസ്മി അലഹമുല്ല വസ്ലാത്തു വസ്ലാം വൈല നബീന മുഹമ്മദ് ഇത്തക്കുല്ലാബാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ശ്രോതാക്കളെ മഹാനായ ബിലാലുബിന് റബാഹ് റലി അള്ളാഹു ചരിത്രം മഹാനായ ഹബാബ് റലി അള്ളാഹു ചരിത്രം യാസർ കുടുംബത്തിൻ്റെ ചരിത്രം പീഡനങ്ങൾ നിറഞ്ഞ ഒരുപാട് അക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആ ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഒരത്ഭുതവും കൗതുകവുമുണ്ട് എങ്ങനെയാകും അവർ പിടിച്ചു നിന്നിട്ടുണ്ടാവുക യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഉള്ളിൽ ആശ്വാസം പകരുന്ന ഉള്ളിൽ അവർ ആസ്വദിക്കുന്ന ഒരു മധുരമുണ്ട് അത് വിശ്വാസത്തിൻ്റെ മധുരമാണ് ഈമാനിൻ്റെ മധുരമാണ് ഇമാനിൻ്റെ മധുരവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മഹാനായ അബ്ബാസ് ബിനു അബ്ദുൽ മുത്തലിബ് വള്ളി അള്ളാഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത് അന്നഹു സമയൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം യഖുലു അബ്ബാസ് അറലി അള്ളഹു അൻഹു നബിയുടെ പിതൃ സഹോദരനാണ് അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അദ്ദേഹം നബി നബിസുല്ലാഹു അലഹി വസല്ല പറയുന്നതായി കേട്ടു എന്താണ് കേട്ടത് ഈമാനി മൻ റിയബി ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല ആസ്വദിച്ചു രുചിച്ചു തൊഴമൽ ഈമാൻ വിശ്വാസത്തിൻ്റെ മാധുര്യം അത് ആസ്വദിച്ചിരിക്കുന്നു മൻ റലിയ ബില്ലാഹി റബ്ബ മൻ ആരാണോ റലിയ തൃപ്തിപ്പെട്ടത് ബില്ലാഹി അള്ളാഹുവിന് റബ്ബൻ റബ്ബായിക്കൊണ്ട് രക്ഷിതാവായിക്കൊണ്ട് വബിൽ ഇസ്ലാമി ദീന ഇസ്ലാമിനെ ദീനൻ മതമായിക്കൊണ്ടും വബി മുഹമ്മദിൻ റസൂല മുഹമ്മദ് ബിന് അബ്ദുല്ലാഹിബിൻ അബ്ദുൽ മുത്തലിബ് അൽ ഖുറഷിയെ മഹാനായ മുഹമ്മദ് നബി വിസ്വല്ലാഹു അലഹി വസ്ലമയെ റസൂലായും ആരാണോ തൃപ്തിപ്പെട്ടത് അവൻ വിശ്വാസത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു അപ്പോൾ വിശ്വാസത്തിനൊരു മാധുര്യമുണ്ട് വേറെയും ചില ഹദീസുകളിൽ സമാനമായ പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും സലാസും മങ്കുൻ നഫീ ഹിബദിഹിൻ ഹലാവത്തൽ ഈമാൻ ഇവിടെ തൊ ഈമാനാണ് പറഞ്ഞു ഇവിടെ ഹലാവത്തുൽ ഈമാൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത് മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അയാൾ വിശ്വാസത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചു എന്ന് പറയുന്ന മറ്റൊരു ഹദീസും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വിശ്വാസത്തിനൊരു മധുരമുണ്ട് വിശ്വാസത്തിനൊരാസ്വാദനമുണ്ട് ആ ആസ്വാദനം ഉള്ളിൽ ഉണ്ടാകുന്ന ചില ഗുണങ്ങൾ ഈ രണ്ട് ഹദീസുകളിലും നമുക്ക് കാണാൻ പറ്റും ഇവിടെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് മൂന്ന് കാര്യങ്ങൾ ഒരാൾ തൃപ്തിപ്പെട്ടാൽ അയാൾ വിശ്വാസത്തിൻ്റെ മധുരം മാധുര്യം ആസ്വദിച്ചവനായി എന്നാണ് നബി നബീസ് അലഹി വസ്ലം പഠിപ്പിക്കുന്നത് ഒന്നാമത്തേത് മൻറിയബി ലാഹി ഒറബ്ബൻ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക എൻ്റെ രക്ഷിതാവ് എൻ്റെ സൃഷ്ടാവ് എൻ്റെ പരിപാലകൻ എനിക്ക് രോഗവും നൽകുന്നതും അത് സുഖപ്പെടുത്തുന്നതും എനിക്ക് സുഖവും ദുഃഖവും നൽകുന്നവൻ എനിക്ക് പ്രയാസവും എളുപ്പവും നൽകുന്നവൻ എല്ലാം അള്ളാഹുവാണ് ആ അള്ളാഹുവിനെ ഞാൻ എൻ്റെ റബ്ബായി അംഗീകരിക്കുന്നു ആ അള്ളാഹുവിനെ ഞാൻ എൻ്റെ റബ്ബായി അവൻ മാത്രമാണ് റബ്ബെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന ആ ഒരു വിശ്വാസം അത് ഒരാൾ മനസ്സിൽ അങ്ങനെ ആ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുമ്പോൾ മറ്റു കല്ലുകളോ മരങ്ങളോ വൃക്ഷങ്ങളോ പുണ്യാത്മാക്കളോ മഹാത്മാക്കളോ വലിയുമാരോ ബാബമാരോ ബീപിമാരോ ഒന്നുമല്ല എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്നു പ്രഖ്യാപിക്കുന്ന എന്ന് തൃപ്തിപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ വിശ്വാസത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചവനാണ് രണ്ടാമത്തത് മതത്തെ ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടവൻ ഇന്ന ദീൻ ഹാഹിൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ മതം ഇസ്ലാമാണ് അൽ ഇസ്ലാം ഇസ്ലാം അല്ലാത്തവുന്നെ ദീനായി സ്വീകരിച്ചവനിൽ നിന്ന് അള്ളാഹു ഒന്നും സ്വീകരിക്കുകയില്ല അവൻ്റെ കർമ്മങ്ങളൊന്നും സ്വീകരിക്കപ്പെടുകയില്ല വ അള്ളാഹു മാനവരാശിക്ക് നൽകിയ അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശമാണ് ഇസ്ലാം ആ ഇസ്ലാമിനെ മതമായി ഒരു സ്വീ ഒരാൾ സ്വീകരിക്കുന്നു അങ്ങനെ സ്വീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആ മതത്തിൻ്റെ ചിട്ടവട്ടങ്ങൾക്കകത്താണ് അയാൾ ജീവിക്കുക ആ മതത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചാണ് അയാൾ ജീവിക്കുക ആ മതത്തിൻ്റെ വിധികളിലും വിശ്വാസങ്ങളിലും നിയമങ്ങളിലും വിലക്കുകളിലുമെല്ലാം അയാൾ പൂർണ്ണമായും സംതൃപ്തനായിരിക്കും ഇത് ഇങ്ങനെ ആകേണ്ടിയിരുന്നില്ല അങ്ങനെ ആയാൽ മതിയായിരുന്നു ഇത് കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട് ഇത് കുറച്ച് പഴയ കാലത്തേതാണ് ഇത് ആറാം നൂറ്റാണ്ടിലേതാണ് നമ്മൾ ഇരുപത്തിനൂല ഒന്നാം നൂറ്റാണ്ടിലെത്തിയല്ലോ എന്ന ചിന്തകളൊന്നും ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടവൻ്റെ മനസ്സിലുണ്ടാവുകയില്ല ആ രൂപത്തിൽ ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടവനും വിശ്വാസത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കും മൂന്നാമത്തേത് മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമയെ റസൂലായി നബിയായി പ്രവാചകനായി തൃപ്തിപ്പെടുക അഥവാ ആ പ്രവാചകനിൽ വിശ്വസിക്കുന്നു ആ പ്രവാചകൻ്റെ ജീവിതത്തെ പഠിക്കുന്നു ആ പ്രവാചകത്തിൻ്റെ ജീവിതത്തെ പിന്തുടരുന്നു ആ പ്രവാചകൻ കാണിച്ചു വന്ന മാതൃകകൾ പരമാവധി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നു ഇത്തിവാ ആ പ്രവാചകനെ മാത്രമാണ് ലോകത്ത് തൻ്റെ സംസ്കാരം സ്വീകരിക്കുന്നിടത്ത് തൻ്റെ വിശ്വാസം സ്വീകരിക്കുന്നിടത്ത് തൻ്റെ ആരാധനകൾ ചിട്ടപ്പെടുത്തുന്നിടത്ത് എല്ലായിടത്തും മാതൃക ആരാണ് പ്രവാചകനാണ് മുഹമ്മദ് റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസലമയാണ് ആ നബി നമസ്കരിച്ചതുപോലെയാണ് നമസ്കരിക്കുക ആ നബി നോമ്പെടുത്തതുപോലെയാണ് നോമ്പെടുക്കുക ആ പ്രവാചകൻ ഹജ്ജ് നിർവഹിച്ചതുപോലെയാണ് ഹജ്ജ് നിർവഹിക്കുക ആ പ്രവാചകൻ്റെ വേഷവിധാനങ്ങളിലെ അനുസരിക്കുക ആ പ്രവാചകൻ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പാലിച്ചിരുന്ന മര്യാദകളും അത്ക്കാറുകളും പ്രാർത്ഥനകളുമാണ് ജീവിതത്തിലുണ്ടാവുക അങ്ങനെ ആ പ്രവാചകനെ തൃപ്തിപ്പെടുന്ന ഒരു മനുഷ്യനും വിശ്വാസത്തിൻ്റെ മാധുര്യം ഇത് മൂന്നുമുണ്ടെങ്കിൽ അയാൾ വിശ്വാസത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചു എന്നാണ് വിശുദ്ധ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം പഠിപ്പിക്കുന്നത് അത് ഈസ് ഒരിക്കൽ കൂടി ആവർത്തിച്ച് അവസാനിപ്പിക്കാം അനിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അൻ ഹുസമെആറൂൽ അഹി സാഹു അലൈഹി വസ്ലമയക്കൂൽ പ്രവാചകൻ സാഹു അലൈഹി വസ്ലമ പറയുന്നതായി അബ്ബാസുബിൻ അബ്ദുൽ മുത്തലിബ് അറലി അള്ളാഹു വൻഹു കേട്ടു തോയമൽ ഈമാൻ വിശ്വാസത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചു മൻ റലി അബിൽ ലാഹിറബ്ബൻ ആരാണോ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടത് വബിൽ ഇസ്ലാമി ദീനൻ ആരാണോ ഇസ്ലാമിനെ ദീനായി മതമായി തൃപ്തിപ്പെട്ടത് വബി മുഹമ്മദിൻ റസൂലൻ ആരാണോ മുഹമ്മദിനെ പ്രവാചകനായും തൃപ്തിപ്പെട്ടത് അവൻ വിശ്വാസത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് പ്രഭാതത്തെ പ്രാർത്ഥനകളിൽ റലി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ ബബി മുഹമ്മദിൻ സല്ല അലൈഹി വസ്ലമദ് നബീയ എന്ന് മൂന്ന് തവണ പ്രഖ്യാപിക്കാൻ പ്രവാചകൻ സല്ലു അലി വസ്ലം പഠിപ്പിക്കുന്നു അങ്ങനെ രാവിലെ മൂന്ന് തവണ പറയുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുമെന്ന് നബി സലാഹു അലൈഹി വസ്ലമ നമുക്ക് ഓഫർ നൽകുകയും ചെയ്തു ഹദീസ് പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മുസലി വസ്ലം അല നബീന മുഹമ്മദ് വലഹമദില്ലാഹിറബിആാലമീൻ അസ്ലാ വൈകും വരഹമുല്ല